السلام عليكم ورحمة الله أحبائي وأصدقائي، مرحبا وأهلا بكم إلى دراسة اللغة العربية في الصف السادس. പ്രിയപ്പെട്ട കുട്ടികളെ, ആറാം ക്ലാസ്സിലെ അറബി പാഠപുസ്തകത്തിലെ ആദ്യ രണ്ട് യൂണിറ്റുകൾ നമ്മൾ ക്ലാസ്സുകൾ കേട്ടു. മൂന്നാമത്തെ യൂണിറ്റാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. അന്ത അഹഖു ബിഹാദിഹിൽ ഹദിയ എന്നാണ് യൂണിറ്റിൻ്റെ പേര്. അമാമൽ മുദരിസ്, അന്ത അഹഖു ബിഹാദിഹിൽ ഹദിയ യൗമുൻ സഈദ് ഫാത്തിഹു ഐനി. ഇത്രയും പാഠഭാഗങ്ങളാണ് ഈ യൂണിറ്റിൽ വരുന്നത്. ആദ്യം നമ്മൾ ഹുന നറ സൂറത്തൻ, ഇവിടെ നമ്മൾ ചിത്രം കാണാം. മാദാ ഫി ഹാദിഹി സൂറ, എന്താണ് ഈ ചിത്രത്തിൽ നാം കാണുന്നത്? ഓരോ അധ്യാപകരും തൻ്റെ വിദ്യാർത്ഥികളെ ഉന്നതങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ്. നഅം, അൽ മുദരിസ് യുർഷിദു അദ്ദാരിസീന ഇൽ മർതബത്തിൽ ഉല്യ. ഇതാണ് ഈ ചിത്രത്തിൽ നമുക്ക് ലഭിക്കുന്ന സന്ദേശം. ഇൻഷാല്ലാഹ് ഇനി നമുക്ക് പാഠഭാഗങ്ങളിലേക്ക് പോകാം. അമാമൽ മുദരിസ്, മുദരിസിൻ്റെ മുന്നിൽ, അധ്യാപകൻ്റെ മുന്നിൽ. അമാം, മുന്നിൽ. ഇവിടെയും ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മളൊരു ക്ലാസ് റൂം കാണുന്നു, ഒരു ഫസ്റ്റില്. അവിടെ കുല്ലത്തുല്ലാബി ഹലറു ഇല്ലാ ഷഫീഖ് അല്ലേ, ഒരാൾ ഒഴികെ എല്ലാ വിദ്യാർത്ഥികളും ക്ലാസ്സിൽ ഹാജരായിട്ടുണ്ട്. ഒരു കുട്ടി നേരം വൈകി വരുന്നുണ്ട്, അവൻ പുറത്താണ്. ഈ കുട്ടിയാണ് നമ്മുടെ കഥാപാത്രം. ഷഫീഖ് എന്നാണ് ആ കുട്ടിയുടെ പേര്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും, അദ്ഖുലു, സലാം പറഞ്ഞുകൊണ്ട് അവൻ ചോദിക്കുകയാണ്. അദ്ഖുലു, ഞാൻ കയറട്ടെ, ഞാൻ പ്രവേശിക്കട്ടെ. എല്ലാ കൂട്ടുകാരും ഈ ഒരു വാചകം പഠിച്ചു വെക്കണം. നമ്മൾ ക്ലാസ്സിൽ കയറാൻ അറബിയിൽ എങ്ങനെയാണ് ചോദിക്കേണ്ടത്? അദ്ഖുലു, ഞാൻ പ്രവേശിക്കട്ടെയോ. ഇൽത്തഫത്തൽ മുദരിസ് വദ്ദാരിസൂൻ, ഈ സമയത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപകനും വദ്ദാരിസൂൻ വിദ്യാർത്ഥികളുമെല്ലാം ഇൽത്തഫത്ത, തിരിഞ്ഞു നോക്കി. നഹവ സൗത്തി, ശബ്ദം കേട്ട ഭാഗത്തേക്ക്. ഷഫീഖിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവർ ഡോറിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. ഫൈദ, അപ്പോൾ അതാ, ഷഫീഖുൻ വാഖിഫുൻ ഇൻദൽ ബാബ്, ഡോറിനടുത്ത് ഷഫീഖ് നിൽക്കുന്നു. വഹുവ ഖജിലുൻ, അവൻ ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കുകയാണ്, അവൻ നാണിച്ച് നിൽക്കുകയാണ്. കാരണം എന്താണ്? ലിഅന്നഹു വസല ഇല സുഫി, തീർച്ചയായും അവൻ ക്ലാസ്സിലേക്ക് വന്നത് മുതഅഖിറൻ, നേരം വൈകിയാണ്. കഅദതിഹി, അവൻ്റെ പതിവ് പോലെ തന്നെ. റദ്ദൽ മുദരിസു സലാം, അധ്യാപകൻ സലാം അടക്കി. വസഅല, എന്നിട്ട് അവനോട് ചോദിച്ചു. ലിമതഅഖറു ഹകദ കുല്ല യൗമിൻ, നീ എന്താണ് എല്ലാ ദിവസവും ഇങ്ങനെ നേരം വൈകി വരുന്നത്? അമാ തഅരിഫ്, നിനക്കറിയില്ലേ. അഹ്മിയത്ത് മുവാളബത്തൽ ഔഖാത്തി, സമയനിഷ്ഠ പാലിക്കുന്നതിൻ്റെ അഹ്മിയത്ത്, പ്രാധാന്യം നിനക്കറിയില്ലേ. മയംനഅക, നിനക്കെന്താണ് തടസ്സം? മിനൽ വുസൂലി ഇലൽ മദ്റസത്തി, സ്കൂളിലേക്ക് എത്തുന്നതിൽ നിന്ന്. ഫിൽ മൗഇദി, കൃത്യസമയത്ത്. ഖാമ ഷഫീഖ്, ഷഫീഖ് നിന്നു. അമാമൽ മുദരിസി, അധ്യാപകൻ്റെ മുന്നിൽ. സ്വാമിതൻ, മൗനിയായി, ഒന്നും മിണ്ടാതെ നിന്നു. വദരിഫത് ഐനാഹു, അവൻ്റെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുന്നുണ്ട്. വർത്തഅദത് ഷഫതാഹു, അവൻ്റെ ഇരു ചുണ്ടുകളും വിറക്കുന്നുണ്ട്. കഅന്നഹു യുആനി, അവൻ അനുഭവിക്കുന്നത് പോലെ, നേരിടുന്നത് പോലെയുണ്ട്. മിൻ ഇദ്ദതി മശാകിലിൻ, ഒരുപാട് പ്രശ്നങ്ങൾ. മുഷ്കില, പ്രശ്നം, പ്രോബ്ലം. മശാക്കിൽ, പ്രശ്നങ്ങൾ. ഇദ്ദത മശാക്കിലിൻ, എണ്ണമറ്റ ഒരുപാട് പ്രശ്നങ്ങളെ അവൻ അഭിമുഖീകരിക്കുന്നത് പോലെയുണ്ട്. ഇനി നമ്മളൊരു നാടകമാണ് പഠിക്കുന്നത്, അൽ മസ്റഹിയ, നാടകം. ആ നാടകത്തിൻ്റെ ഒരു മുഖവുരയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ഈ നാടകത്തിലെ കഥാപാത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അന്ത അഹഖു ബിഹാദിഹിൽ ഹദിയ എന്നാണ് ഈ നാടകത്തിൻ്റെ പേര്. അഷഖ്സിയാത്, ഇതിലെ കഥാപാത്രങ്ങൾ. ഷഫീഖ്, ഫാലിബുൻ ഫി സഫ്ഫി സാദിസ്, അവൻ ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. ഉംറുഹു ഇസ്നാ അശറ, പന്ത്രണ്ട് വയസ്സാണ്. വഹുവ ഫിസീൻ വസ്ഖിൻ, അവനൊരു മുഷിഞ്ഞ വേഷത്തിലാണുള്ളത്. ഹബീബ, ആരാണ് ഹബീബ? ഉമ്മു ഷഫീഖ്, ഷഫീഖിൻ്റെ മാതാവാണ്, ഉമ്മയാണ്. ഉംറുഹ, അവരുടെ വയസ്സെത്രയാണ്? ഖംസൂൻ, 50 വയസ്സാണ്. വഹിയ മരീദ, അവർ രോഗിയാണ്. അടുത്ത കഥാപാത്രം നാദിറുൽ മദ്റസ, സ്കൂൾ HM ആണ്. സിയുഹു, അദ്ദേഹത്തിൻ്റെ വേഷം. ബന്തലൂൻ, പാൻറ്റും വ കമീസ്, ഷർട്ടുമാണ്. വഅംറുഹു ഖംസൂൻ, അദ്ദേഹത്തിനും 50 വയസ്സുണ്ട്. മുറബ്ബി സഫ്, അടുത്ത കഥാപാത്രം മുറബ്ബി സഫ് ആണ്, ക്ലാസ് ടീച്ചറാണ്. ഉംറുഹു ഖംസുൻ വ അർബഊൻ, അദ്ദേഹത്തിന്
45 വയസ്സാണ്. സിയുഹു ബൻ തലൂൻ വ ഖമീസ്, പാൻറ്റും ഷർട്ടുമാണ് അദ്ദേഹത്തിൻ്റെയും വേഷം. ഇനി നമുക്ക് നമ്മുടെ നാടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അൽ ലൗഹത്തുൽ ഊല, ലൗഹ എന്ന് പറഞ്ഞാൽ രംഗം, സീൻ എന്നൊക്കെയാണ് അർത്ഥം. നാടകം അങ്ങനെയാണല്ലോ, ഒരു രംഗങ്ങളായിട്ടാണ് അവതരിപ്പിക്കുക. അപ്പോൾ ലൗഹത്തുൽ ഊല ഒന്നാമത്തെ രംഗം. ഒന്നാമത്തെ രംഗത്തിൽ കർട്ടൻ ഉയരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് സ്റ്റേജിൽ കാണുന്നത്? യർതഫിഉ സിതാർ, കർട്ടൻ ഉയരുന്നു. അലൽ മസ്റഹി, സ്റ്റേജിലുണ്ട്. മസ്റഹ് സ്റ്റേജ്, മസ്റഹിയ നാടകം. മസ്റഹിയ എന്ന് പറഞ്ഞ നാടകം, അൽ മസ്റഹ് സ്റ്റേജ്. ബൈത്തുൻ സഗീർ, എന്താണ് സ്റ്റേജിൽ കാണുന്നത്? ഒരു ചെറിയ വീട്. ഫി വാജിഹത്തിൽ ബൈത്തി, ആ വീടിൻ്റെ പൂമുഖത്ത് മുന്നിൽ ഉണ്ട്. മക്കാദുൻ, ഒരു മക്കാദ് ഒരു ഇരിപ്പിടമുണ്ട്. കുർസിയും ഒരു ചെയറുണ്ട്. അല താവിലത്തി ഖാറൂറത്തു ദവാഇൻ, ആ താവിലത്തിൽ മേശപ്പുറത്തുണ്ട്. ഖാറൂറത്തു ദവാഇൻ, ദവാ മരുന്ന്. ഖാറൂറത്ത് ബോട്ടിൽ, കുപ്പി, ഒരു മരുന്നിൻ്റെ കുപ്പിയുണ്ട്. വദൗറഖുമാഇൻ, ഒരു വെള്ളം നിറച്ചൊരു ഫ്ലാസ്കുമുണ്ട്. തജലിസുൽ ഉമ്മു, ഉമ്മ ഇരിക്കുന്നുണ്ട്. അൽ മരീള, രോഗിയായ ഉമ്മ. അലൽ കുർസി, ആ കസേരയിലിരിക്കുന്നു. വതർത്തതി, അവർ ധരിച്ചിട്ടുണ്ട്. ബി ബുർദത്തിൻ ഖദീമത്തിൻ, ബുർദ പുതപ്പ്, ബർദ് തണുപ്പ്, ബുർദ പുതപ്പ്. ഖദീമത്തിൻ പഴയ, ജദീദുൻ പുതിയത്, ഖദീമുൻ പഴയത്, ബുർദത്തിൻ ഖദീമത്തിൻ പഴയ ഒരു പുതപ്പ്. വഹിയ തതനഹ്നഹു മറത്തൻ ബഅദുഖറ, അവർ ഇടക്കിടക്ക്, മറത്തൻ ബഅദുഖറ, ഇടക്കിടെ അവരിങ്ങനെ ഒച്ചയനക്കുന്നു. തതനഹ്നഹു, ഒച്ചയനക്കുന്നു, ചുമച്ചുകൊണ്ടിരിക്കുന്നു. നാടകം തുടങ്ങുമ്പോൾ സ്റ്റേജിൽ നമ്മൾ കാണുന്ന സീനാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നാടകത്തിൻ്റെ ഡയലോഗുകളിലേക്ക് കടക്കുകയാണ്. നോക്കൂ. തഖൂലു ഫീ നഫ്സിഹ, ഇനി ആ വൃദ്ധ മാതാവ് പറയുകയാണ്. യാ ഇലാഹി മാതാവ് സൗവി, എൻ്റെ ദൈവമേ, ഞാൻ എന്താണ് ചെയ്യുക? നജ്ജിനി മിൻ ഹാദൽ ബല, ഈ ബലയിൽ നിന്നും, ഈ പരീക്ഷണത്തിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ. ഇബിനി, എൻ്റെ മോൻ. ലൈസ ലഹു അഹദുൻ, അവനക്കൊരാളുമില്ല, സിവായ ഞാനല്ലാതെ. വാലിദുഹു മാത ഖബില സിനീൻ, വർഷങ്ങൾക്ക് മുമ്പ് അവൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്. തതനഹദു തൊവീലൻ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടവരും തതനഹദു നെടുവീർപ്പിട്ടു. തൊവീലൻ, ദീർഘമായി. ഇനി ആ സമയത്ത് യദുഖുലു അൽ മസ്റഹ, സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്നു. നാദിറുൽ മദ്റസത്തി വ മുറബ്ബി സഫ്, ഹെഡ്മാസ്റ്ററും ക്ലാസ് ടീച്ചറും കൂടെ സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്നു. ഈ മസ്റഹിയത്തിലെ ശഖ്സിയാത്തുകളെ നമ്മൾ മനസ്സിലാക്കി. ഷെഫീഖ്, വഹുവ താലിബുൻ ഫി സഫ്ഫി സാദിസ്, കുല്ല യൗമിൻ യതഅഖ്ഖറു ഫി സഫ്ഫി, എല്ലാ ദിവസവും നേരം വൈകി വരുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഷെഫീഖ്. അവൻ്റെ ഉമ്മ രോഗിയാണ്. എന്നാൽ കുറച്ച് ദിവസങ്ങളായി ഷെഫീഖ് ഇപ്പോൾ സ്കൂളിൽ വരുന്നേ ഇല്ല. ഷെഫീഖ് വളരെ ഷാത്തിറായ ദാരിസുൻ നഷീത്താണ്, നല്ലൊരു വിദ്യാർത്ഥിയാണ്, പഠിക്കാൻ കഴിവുള്ള മിടുക്കനായ വിദ്യാർത്ഥിയാണ്. ഈ വിദ്യാർത്ഥി സ്കൂളിൽ വരാതായപ്പോൾ ഹെഡ്മാസ്റ്ററും അവൻ്റെ ക്ലാസ് ടീച്ചറും കൂടെ ഷെഫീഖിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി അവൻ്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇനി നോക്കും. നാദിറുൽ മദ്റസ, അസ്സലാമു അലൈക്കും, അഹാദ ബൈത്തു ഷെഫീഖ്, സലാം പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. അഹാദ ബൈത്തു ഷെഫീഖ്, ഇത് ഷെഫീഖിൻ്റെ വീടാണോ? വീടിൻ്റെ പൂമുഖത്ത് ആരുണ്ട്? ഉമ്മയുണ്ട്. ഉമ്മ പറയുന്നു, തബഅൻ, തീർച്ചയായും. തഫള്ളലു, വരൂ, കയറിയാലും. പറഞ്ഞ ഈ രണ്ട് പ്രയോഗങ്ങൾ, അസ്സലാമു അലൈക്കും, തബഅൻ, തഫള്ളലു, ഇതൊക്കെ കലിമത്തു തഹദീബിയയിൽ പെട്ടതാണ്. ഉപചാരവാക്കുകൾ ഇങ്ങനെ പരസ്പരം കാണുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള ഇത്തരം വാചകങ്ങൾ നമ്മൾ ഈ പാഠത്തിന് കണ്ടെത്തി എഴുതേണ്ടതുണ്ട്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. തബഅൻ, തീർച്ചയായും. തഫള്ളലും, വരൂ, പ്രവേശിക്കും. അങ്ങനെ യജ്ലിസു നാദിറു വൽ മുദർരിസു അലൽ മഖാദി, ഹെഡ്മാസ്റ്ററും ക്ലാസ് ടീച്ചറും അവിടെയുള്ള ബെഞ്ചിൽ ഇരുന്നു. മുറബ്ബി സഫ്, അയിൻ ഷെഫീഖ്, എവിടെയാണ് ഷെഫീഖ്? മുന്ത് അയ്യാമിൻ, ദിവസങ്ങളോളമായി. മാ ഹദറൽ മദ്രസ, അവൻ സ്കൂളിൽ എത്തിയിട്ടില്ല. നാദിറുൽ മദ്രസ, നഅം, അതെ. ഷെഫീഖുൻ ദാരിസുൻ നഷീതുൻ, ഷെഫീഖ് വളരെ മിടുക്കനായൊരു വിദ്യാർത്ഥിയാണ്. ലഹു മുസ്തഖ്ബലുൻ ബാഹിറുൻ, അവന് ശോഭനമായ ഭാവിയുണ്ട്. നല്ല മിടുക്കനായ വിദ്യാർത്ഥിയാണ്, നല്ല കുട്ടിയാണവൻ. അൽ ഉമ്മു, ഇത് കേട്ട ഉമ്മ പറയാണ്. ഹസീനത്തൻ, ദുഃഖത്തോടെ, ദുഃഖിതയായി. ആസിഫ് യാ സയ്യിദി, സോറി സാർ. ആസിഫ്,
സോറീൻ. ഇതും കലിമത്ത് തഹദീബിയയിൽ പെട്ട വാചകമാണ്. ഹു യതീമുൻ, അവൻ അനാഥനാണ്. മാ അന്നി മരിയതാം, ഞാനാണെങ്കിൽ രോഗിയുമാണ്. വലൈസ ലന അയ്യു സബീലിൻ ലിൽ മഈഷ, ഞങ്ങൾക്ക് ഉപജീവന മാർഗമൊന്നും തന്നെ ഇല്ല. വലൈസ ലന, ഞങ്ങൾക്കില്ല. അയ്യു സബീലിൻ, ഒരു വഴിയുമില്ല. ലിൽ മഈഷ, ഉപജീവനത്തിന്. ലിദ, അതിനാൽ. ഹു വമുൽതറുൻ, അവൻ നിർബന്ധിതനായിരിക്കുകയാണ്. ഇലൽ ഖുറൂജി ലിൽ അമലി, ജോലിക്ക് വേണ്ടി പുറപ്പെടാൻ. അഹിയാനൻ, പലപ്പോഴും പല സമയത്തും. ഫമാദാ ഉസവ്വി, ഞാൻ എന്താണ് ചെയ്യാം. വഹിയ തബിക്കി, ഇത് പറഞ്ഞുകൊണ്ട് അവർ തബിക്കി, കരയുകയാണ്. നാദിറുൽ മദർസ, എച്ച് എം പറയാണ്, അജീബ്, ആശ്ചര്യം തന്നെ, അത്ഭുതം തന്നെ. ഹുവ യഅമലു ഫി ഹാദ സിന്നിൽ മുബക്കിർ, ഇത്രയും ഇളം പ്രായത്തിൽ തന്നെ അവൻ ജോലിക്ക് പോവുകയാണോ. സിന്നിൽ മുബക്കിർ, ഇളം പ്രായം. മുറബ്ബി സോഫ് ഉമ്മ, ഇബിനുക്കി ദാരിസും ഷാത്തിറുൻ, ഉമ്മ നിങ്ങളുടെ മകൻ നല്ല ഷാത്തിറായ, ബുദ്ധിയുള്ള കുട്ടിയാണ്. അർസിലീഹി ഇലൽ മദ്രസ, നിങ്ങളവനെ, അർസിലീഹി, അവനെ നിങ്ങൾ പറഞ്ഞേക്കണം. ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക്. കുല്ലയോമിൻ, എല്ലാ ദിവസവും. നഹ്നു നുസാഇദുക്കും, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. അൽ ഉമ്മു മഷ്കൂർ യാ സയ്യിദി, നന്ദിയുണ്ട് സാർ. അന അർജു അൻ യകൂന നാഫിഅൻ ലീ, അന അർജു, ഞാൻ ആഗ്രഹിക്കുന്നു. അൻ യകൂന, അവൻ ആകാൻ, ഷഫീഖ് ആകുവാൻ. നാഫിഅൻ ലീ, എനിക്ക് ഉപകാരമുള്ളവനാകാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാദിറുൽ മദ്രസ, ലാ തഹ്സനി, ഉമ്മ നിങ്ങൾ വിഷമിക്കേണ്ട, ദുഃഖിക്കേണ്ട. നഹ്നു മഅകി, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. വല്ലാഹു യുഈനുകി, അല്ലാഹു നിങ്ങളെ സഹായിക്കട്ടെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യദ്ഖുലു ഷഫീഖുൻ അൽ മസ്റഹ, ഷഫീഖ് ആ സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്നു. ഫി സിയിൽ അമലി, സിയ് ഡ്രസ്സ്, വേഷം. അൽ അമലി, വർക്ക്, ജോലി. ഫിസയിൽ അമലി, അവൻ്റെ വർക്കിംഗ് ഡ്രസ്സിലാണ് അവൻ വരുന്നത്. വഹു തഅബാനുൻ, ജോലിയെടുത്ത് ക്ഷീണിച്ച അവസ്ഥയിലാണ് അവൻ. വഹു തഅബാനുൻ, അവൻ വളരെ ക്ഷീണിതനാണ്. ഇൻഷാല്ലാ, ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്നെടുത്ത ഭാഗത്തിലെ പ്രധാനപ്പെട്ട കലിമത്തുകളുടെ മീനിങ് നിങ്ങൾ എഴുതി വെക്കണം. ഞാൻ പറയാം. ഖജിലുൻ, മുതഅഖിറുൻ, അഹ്മിയത്ത്, മുവാലബത്തുൽ ഔഖാത്ത്, സ്വാമിത്തൻ, അൽ മൗഇദ്, ദരിഫത്ത്, ഇർത്തഅദത്ത്, യുആനി, മഷാക്കിൽ, സീൻ വസിഖ്, ലൗഹത്ത്, സിതാർ, അൽ മസ്റഹ്, ഖാറൂറത്തു ദവാ, ദൗറഖുമാ, തതനഹ്നഹു, തതനഹദു, മാദാ ഉസവ്വി, മുസ്തഖ്ബലുൻ ബാഹിറുൻ, ആസിഫ്, മഈഷത്ത്, മുൽത്തർ, സിന്നിൽ മുബക്കിർ, തഅബാൻ, ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട വാക്കുകളും അതിൻ്റെ മീനിങ് നിങ്ങൾ ക്ലാസ്സിൽ കേട്ട് എഴുതി വെക്കണം. എല്ലാ കൂട്ടുകാരും നന്നായി പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.